ഹേയ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ ലെഷർ പെർസ്യൂട്ട്സ് വിത്ത് ദൽഷ ആൻഡ് ഫാത്തിമ. ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ക്രീമി ഇറ്റാലിയൻ വൈറ്റ് സോസ് പാസ്ത റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം പറയണം. ഞാനിവിടെ 6 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ ഒലിവ് ഓയിലും 1 ടീസ്പൂൺ സോൾട്ടും ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് ബോയിൽ ചെയ്യണം. നന്നായി ബോയിലായി വരുമ്പോൾ 2 കപ്പ് പാസ്ത അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 8 to 10 minutes കൊണ്ട് പാസ്ത നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. ഓവർ കുക്കാകാതെ ശ്രദ്ധിക്കണം. എന്നിട്ട് അത് ഡ്രെയിൻ ചെയ്തെടുക്കുക. ഇനി നമുക്ക് പാസ്തയിലേക്കുള്ള ചിക്കൻ റെഡിയാക്കി എടുക്കാം. അതിനു വേണ്ടി 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടീസ്പൂൺ തൈം, 1 ടീസ്പൂൺ ബേസിൽ, 1 ടീസ്പൂൺ റോസ്മേരി, 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ, 1/2 ടീസ്പൂൺ സോൾട്ട്, ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണം. ടു 250 ഗ്രാംസ് ചിക്കൻ ചെറിയ ക്യൂബ്സായി കട്ട് ചെയ്തതിലേക്ക് നമ്മളിപ്പോൾ തയ്യാറാക്കിയ മിക്സ്ചർ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു 15 to 20 മിനിറ്റ്സ് മാറ്റി വെക്കണം. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്ത ചിക്കൻ ആയിരിക്കും പാസ്തേൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി പാസ്തയിലോട്ട് വേണ്ടിയിട്ടുള്ള ബ്രൊക്കോളി 2 മിനിറ്റ്സ് ബോയിൽ ചെയ്ത ശേഷം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വൈറ്റ് സോസ് പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 കപ്പ് മിൽക്ക് ആഡ് ചെയ്യുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ നട്ട്മെഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായി ബോയിലായി വരുമ്പോൾ 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കണ്ടിന്യൂസ്ലി മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറൊരു പാനിൽ 30 ഗ്രാം ബട്ടർ എടുത്ത് ചെറിയ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്തെടുക്കണം. ബട്ടർ കംപ്ലീറ്റ്ലി മെൽറ്റായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മിക്സ് നമ്മൾ ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സോസിലേക്ക് ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ്ലി ബീറ്റ് ചെയ്ത് കൊടുക്കണം. സോസ് തിക്കായി വരും, അതുവരെയും ബീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. നമ്മളുടെ വൈറ്റ് സോസ് ആവശ്യത്തിന് തിക്കായി വന്നിട്ടുണ്ട്. സോസ് റെഡിയായി. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേറൊരു പാനിലോട്ട് ഇത് മാറ്റി വെക്കാം. നമ്മൾ ഫൈനൽ പാസ്ത പ്രിപ്പറേഷനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റെഡിയാക്കിയിട്ടുണ്ട്. ബോയിൽ ചെയ്ത പാസ്ത, വൈറ്റ് സോസ്, മാരിനേറ്റ് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ, ബ്രൊക്കോളി, കുറച്ച് മഷ്റൂം, മൊസറല്ല ചീസ്, കുറച്ച് ഗാർലിക്കും ഒലിവ് ഓയിലും. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ ഒലിവ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഗാർലിക്ക് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഗാർലിക് സോട്ടായി വരുമ്പോൾ 1 കപ്പ് മഷ്റൂം ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മഷ്റൂമും ഗാർലിക്കും കൂടി നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒലിവ് ഓയിൽ വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഗാർലിക്കും മഷ്റൂമും നന്നായിട്ട് കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച വൈറ്റ് സോസിൽ 1/4 ഭാഗം ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. ഇനി 1 കപ്പ് ബ്രൊക്കോളി ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ചിക്കൻ്റെയും ഇറ്റാലിയൻ സ്പൈസസിൻ്റെ എല്ലാം ഫ്ലേവർ സോസിൽ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ബോയിൽ ചെയ്ത് വെച്ച പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം.
നമുക്ക് സോസും പാസ്തയും എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. സോസ് നന്നായിട്ട് പാസ്തയിൽ കവർ ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഇനി സോൾട്ട് ചെക്ക് ചെയ്യുക. സോൾട്ട് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഫൈനലി നമുക്ക് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഹാഫ് കപ്പ് ഓഫ് മൊസറല്ല ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ചീസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ക്രീമി വൈറ്റ് പാസ്ത റെഡിയായി. നല്ല ടേസ്റ്റാണ്, നല്ല ചീസി ആൻഡ് ക്രീമിയാണ്. ഇത് ചൂടോടുകൂടി നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്രീമി വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, യമ്മിയാണ്. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻസിലൂടെ ഞങ്ങളെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.